ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജാവയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ജാവയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ ഓപ്പറേറ്റേഴ്സ്, അപ്പം ആ ഓപ്പറേറ്റേഴ്സിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കാം. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻസ്, ഡിവിഷൻസ് എക്സെട്ര. അപ്പം ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സിംബൽസ് ആണ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ഓപ്പറേഷൻസ്. ഒരു സ്പെസിഫിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് ആ ഓപ്പറേഷൻസ്, ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻസ്, ഡിവിഷൻസ് എക്സെട്ര. അപ്പൊ ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പ്ലസ് ബി, ഹിയർ എ ആൻഡ് ബി ആർ ദ ടു ഓപ്പറൻസ് ആൻഡ് പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഓപ്പറേറ്റർ. അപ്പം എയും ബിയും ടു ഓപ്പറൻസ് ആണ്, ഇവിടെ പ്ലസ് ആണ് നമ്മുടെ ഓപ്പറേറ്റർ. ഇനിയിപ്പം എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ സെയിം എയും ബിയും നമ്മുടെ ഓപ്പറൻസ് ആയിരിക്കും, വേ മൈനസ് ആയിരിക്കും, മൈനസ് എന്ന് പറഞ്ഞ സിംബിൾ ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് ഇനി ജാവയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. ജാവ പ്രൊവൈഡ്സ് എ റിച്ച് സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ടു മാനിപ്പുലേറ്റ് വേരിയബിൾസ്. വി ക്യാൻ ഡിവൈഡ് ഓൾ ദി ജാവ ഓപ്പറേറ്റേഴ്സ് ഇൻ ടു ദ ഫ്ലോയിങ് ഗ്രൂപ്പ്സ്. The first one is arithmetic operators, then relational operators, bitwise operators, logical operators, assignment operators, and the last one is conditional operators. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ആദ്യം arithmetic operators എന്താണെന്ന് നോക്കാം. ഓക്കെ, arithmetic operators എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ arithmetic operators മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉദ്ദേശിച്ച ഏതൊക്കെയാ? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻസ് എക്സെട്ര. അപ്പം ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഇൻ ദ സെയിം വേ ദാറ്റ് ദേ ആർ യൂസ്ഡ് ഇൻ ആൽജിബ്ര. ദ ഫ്ലോയിങ് ടേബിൾ ഈസ് ദ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ മൂന്ന് കോളംസ് ആയിട്ടാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ എ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത് 10 എന്ന് പറഞ്ഞാൽ വാല്യൂവും, വേരിയബിൾ വി ഹോൾഡ് ചെയ്യുന്നത് 20 എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. അപ്പം ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ ആണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ടു വാല്യൂസ് ആണ്. നമുക്കറിയാം രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേർ എ 10 ബി 20 ആകുമ്പോൾ നമുക്ക് എ പ്ലസ് ബി 13 ആയിട്ട് കിട്ടും. ദെൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 10. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ടു വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യാൻ, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഈക്വൽ ടു 200. ദെൻ ഡിവിഷൻ ആകുമ്പോൾ രണ്ട് വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ, ബി ഡിവൈഡ് എ ഈക്വൽ ടു 2. ദെൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിന്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഒരു രണ്ട് ഓപ്പറേറ്റേഴ്സിനെ കൂടിയും പറയുന്നുണ്ട്. ദ പ്ലസ് 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 ഓപ്പറേറ്ററും മൈനസ് മൈനസ് ഓപ്പറേറ്ററും. ഈ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് യൂണറി ഓപ്പറേറ്റർ മീൻസ് അവിടെ വൺ ഓപ്പറൻസ് വെച്ചിട്ടായിരിക്കും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുക, പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഓപ്പറന്റ് ബൈ വൺ, അവിടെ ഓപ്പറൻസിന്റെ വാല്യൂ ഒന്നായിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇനി ഡിക്രിമെന്റിന്റെ കേസിലാണെങ്കിൽ ഡിക്രീസ് ദ വാല്യൂ ഓഫ് ഓപ്പറന്റ് ബൈ വൺ, അവിടെ ഒരു വാല്യൂ ആയിട്ട് ഡിക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി പ്ലസ് പ്ലസ്, ഞാൻ പറഞ്ഞു ബിയുടെ വാല്യൂ നമ്മൾ 20 ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം 20 ബി പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം 20 + 1, അതായത് ഓപ്പറൻസിന്റെ വാല്യൂ ഒന്നായിട്ട് 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 20 ആകുമ്പോൾ 20 + 1 = 21. ദെൻ ഡിക്രീസിന്റെ കേസിലാകുമ്പം ഒരു വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് 20 - 1 = 90. അതാണ് ഇൻക്രിമെന്റും ഡിക്രിമെന്റ്. ഇനി ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ആർ ടു ടൈപ്സ്. അപ്പം വീണ്ടും ഇൻക്രിമെന്റിനെയും ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോസ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെന്റ്. അപ്പൊ നമുക്ക് എന്താണ് പ്രീ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് നോക്കാം. അപ്പം ഇവിടെ നോക്കിയാൽ അറിയാം പ്രീ ഇൻക്രിമെന്റിന്റെ സിമ്പിൾ ആയിട്ട് പ്ലസ് പ്ലസ് എക്സും മൈനസ് മൈനസ് എക്സും ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പ്രിഫിക്സിന്റെ കേസിൽ എപ്പോഴും ഫസ്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും പ്ലേസ് ചെയ്യുക, അതിനുശേഷമായിരിക്കും ഓപ്പറൻസ് വരിക. അതായത് ഓപ്പറൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിഫിക്സിന്റെ കേസിൽ, പോസ്റ്റ്ഫിക്സിന്റെ കേസിലാകുമ്പോൾ എപ്പോഴും ഒരു ഓപ്പറൻസിന് ശേഷമാണ് ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്.
ഇപ്പൊ പ്രീ ഇൻക്രിമെന്റിന്റെ കേസിലും സെയിം ആണ്. ഓപ്പറൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്ലസ് പ്ലസ് ആൻഡ് മൈനസ് മൈനസ് ഈസ് റിട്ടേൺ ബിഫോർ വേരിയബിൾ നെയിം. ഒരു വേരിയബിൾ നെയിമിനെ ബിഫോർ ആയിട്ടാണ് എന്ത് ഓപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വാല്യൂ ഇസ് ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ് ബൈ വൺ ആൻഡ് ദ ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ് വാല്യൂ ഇസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഫസ്റ്റ് വാല്യൂ ഇൻക്രിമെന്റ് ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്രിമെന്റ് ആണെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂ ആയിരിക്കും ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ചെയ്ത ആ വാല്യൂ എന്താവും മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് പ്രീ ഇൻക്രിമെന്റിന്റെയും ഡിക്രിമെന്റിന്റെയും കേസിൽ നടക്കുന്നത്. ഇനി പോസ്റ്റ് ഇൻക്രിമെന്റിന്റെയും പോസ്റ്റ് ഡിക്രിമെന്റിന്റെയും കേസിൽ എക്സ് പ്ലസ് പ്ലസ് ആൻഡ് എക്സ് മൈനസ് മൈനസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഓപ്പറൻസിന്റെ റൈറ്റ് സൈഡിലാണ് എപ്പോഴും ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്ലസ് പ്ലസ് ആൻഡ് മൈനസ് മൈനസ് ഈസ് റിട്ടേൺ ആഫ്റ്റർ ദ വേരിയബിൾ നെയിം. വേരിയബിൾ നെയിമിന് ശേഷം ആയിട്ടാണ് പ്ലസ് പ്ലസും മൈനസ് മൈനസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താന്ന് വെച്ചാൽ, ദ ഒറിജിനൽ വാല്യൂ ഈസ് റിട്ടേൺ ഫസ്റ്റ്, ദെൻ ദ വാല്യൂ ഇസ് ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ് ബൈ വൺ. അതായത് ഫസ്റ്റ് ഇവിടെ എന്താണോ ആ വേരിയബിളിന്റെ ഒറിജിനൽ വാല്യൂ, നമ്മൾ ആ വേരിയബിൾ അസൈൻ ചെയ്തിരിക്കുന്ന ഒറിജിനൽ വാല്യൂ ആയിരിക്കും ഫസ്റ്റ് റിട്ടേൺ ചെയ്യുക. അതിനുശേഷമേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക, അതിനുശേഷമാണ് എന്ത് ഇൻക്രിമെന്റ് ആണെങ്കിൽ ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട്, ഡിക്രിമെന്റ് ആണെങ്കിൽ ഒരു വാല്യൂ ഡിക്രിമെന്റ് ചെയ്തിട്ട് അതിന്റെ ന്യൂ വാല്യൂ നമ്മള് മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് എന്തായാലും അതിന്റെ എന്താണോ ആ വേരിയബിളിന്റെ ഒറിജിനൽ വാല്യൂ, ആ ഒറിജിനൽ വാല്യൂ ആയിരിക്കും ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ വാല്യൂ ഇൻക്രിമെന്റ് ആണെങ്കിൽ ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട്, ഡിക്രിമെന്റ് ആണെങ്കിൽ ഡിക്രിമെന്റ് ചെയ്തിട്ട് ആ ന്യൂ വാല്യൂ പോയിട്ട് എവിടെ മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ മെയിൻ മെത്തേഡിൽ ഞാൻ നാല് വേരിയബിൾസ് ഇൻറ്റിജർ ടൈപ്പിൽ നാല് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, എ ബി സി ഡി. ആ നാല് വേരിയബിൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ട് നാല് വാല്യൂസും ഡൈനാമിക് ഇനീഷ്യലൈസ് ചെയ്തിട്ട് നാല് വാല്യൂസും ഞാൻ കൊടുത്തു. അപ്പം എ 10, ബി 20, സി 25, ഡി 25 ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഓരോ ഓപ്പറേഷൻസ് എ പ്ലസ് ബി, എ മൈനസ് ബി, എ ഇൻറ്റു ബി, ബി ഡിവൈഡഡ് ബൈ എ, ബി മോഡുലസ് എ, സി മോഡുലസ് എ, അപ്പം അതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പം അതിന്റെ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. എ പ്ലസ് ബി എന്ന് പറയുമ്പം 10 + 20 30 ആയിരിക്കും. ദെൻ എ മൈനസ് ബി എന്ന് പറയുമ്പം 10 - 20 എന്ന് പറയുമ്പോൾ -10 ആയിരിക്കും. ദെൻ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 200, ബി ഡിവൈഡഡ് എ എന്ന് പറയുമ്പം 2 ആയിരിക്കും. അപ്പൊ അതിന്റെ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും. ദെൻ സി മോഡുലസ് എന്റെ ആൻസർ 5 ആണ് റിമൈൻഡർ. ദെൻ അടുത്ത് നോക്കാം ഇവിടെ എ പ്ലസ് പ്ലസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എ പ്ലസ് പ്ലസ് എന്ന ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അപ്പം എ പ്ലസ് പ്ലസ് മീൻസ് എന്താണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ? പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്, പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എ പ്ലസ് പ്ലസ് അതായത് ഒരു ഓപ്പറൻസിന് റൈറ്റ് സൈഡിലാണ് ഓപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്പറൻസിന് ശേഷമാണ് ഇവിടെ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് അതിന്റെ ഒറിജിനൽ വാല്യൂ റിട്ടേൺ ചെയ്യും, അതിനുശേഷം മാത്രമേ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ആയിട്ട് ആ ന്യൂ വാല്യൂ പോയിട്ട് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഫസ്റ്റ് എന്തായാലും ഈ എ പ്ലസ് പ്ലസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ എയുടെ എന്താണോ ആ ഒറിജിനൽ വാല്യൂ, ആ ഒറിജിനൽ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. എയുടെ വാല്യൂ ഇപ്പം 10 ആണ്. അപ്പൊ നമുക്കറിയാം ഔട്ട്പുട്ട് നോക്കുമ്പോൾ എയുടെ വാല്യൂ എന്താണ്? 10 ആയിട്ട് തന്നെയാണ്, സെയിം ആയിട്ടാണ്, 10 ആയിട്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണോ എയുടെ ഒറിജിനൽ വാല്യൂ അതായിരിക്കും ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി എയുടെ വാല്യൂ 10 ഡിസ്പ്ലേ ചെയ്തു, ഇനി ഇപ്പം എയുടെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് പ്ലസ്, അതായത് എ പ്ലസ് 1 ആവും. അതായത് എയുടെ വാല്യൂ 10 ആണ്, 10 + 1 ആണ്. ഇപ്പം ഇനി എയിൽ എന്തായിരിക്കും? 11 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. എയുടെ ഒറിജിനൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു കഴിഞ്ഞു, അതിനുശേഷം ഇനി ഇപ്പൊ എയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 11 ആയിരിക്കും. അപ്പൊ അത് നോക്കാം, താഴെ നോക്കാം, ബി മൈനസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ ബി മൈനസ് മൈനസ് എന്ന് പറയുമ്പം ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്, പോസ്റ്റ് ഡിക്രിമെന്റ്. അപ്പം എ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ നോക്കുക, എയുടെ വാല്യൂ ഫസ്റ്റ് 10 ആയിരിക്കും. 10 നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ചു, അതിനുശേഷം എയുടെ വാല്യൂ ഒരു ടൈം ഇൻക്രിമെന്റ് ചെയ്തു എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അതായത് 10 + 1 11 ആയി. അപ്പം എയുടെ വാല്യൂ ഇപ്പൊ എന്താണ്? 11 ആണ്. അപ്പം ഇവിടെ എ മൈനസ് മൈനസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട വാല്യൂ എങ്കിൽ ഇപ്പം എ മൈനസ് മൈനസ് എന്ന വാല്യൂ
എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യിക്കുക? ലെവൻ ആയിരിക്കും. കാരണം എ പ്ലസ് പ്ലസ് ഡിസ്പ്ലേ 10 ഡിസ്പ്ലേ ചെയ്യിച്ചു, അതിനുശേഷം എയുടെ വാല്യൂ 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോം ചെയ്തു, എയുടെ വാല്യൂ ഇപ്പോൾ ഒറിജിനൽ വാല്യൂ എയുടെ എന്തായിരിക്കും? 11 ആയിരിക്കും. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം, ഡി പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് ഡി ഞാൻ ഒരുമിച്ച് പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഇവിടെ ഡിയുടെ വാല്യൂ എന്താണ്? 25 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് പ്ലസ് ആണ്, അതായത് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഡി പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഡിയുടെ വാല്യൂ 25 ആണ്. അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും? അതിന്റെ ഒറിജിനൽ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പം ഡി പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ വാല്യൂ തന്നെയാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, 25. ഇനി നോക്കാം പ്ലസ് പ്ലസ് ഡി. പ്ലസ് പ്ലസ് ഡി എന്ന് പറയുമ്പം പ്രീ ഇൻക്രിമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്, പ്രീ ഇൻക്രിമെന്റ്. അപ്പൊ അതായത് ഫസ്റ്റ് ഓപ്പറേറ്റർ ദെൻ ഓപ്പറൻസ് ആണ്. അപ്പൊ പ്രീ ഇൻക്രിമെന്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു അതിന്റെ വാല്യൂ ഫസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ പ്ലസ് പ്ലസ് ഡി എന്ന് പറയുമ്പം ഡിയുടെ വാല്യൂ 25. അപ്പൊ ദെൻ 25 പ്ലസ് 1 ആകുമ്പോൾ 26. അപ്പം അതിന് മുന്നേ ഡി പ്ലസ് 26 ആയിരിക്കും. പക്ഷേ ഡി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡിയുടെ ഒറിജിനൽ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തു 25. അപ്പം അതിനു ശേഷം അവിടെ എന്ത് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവും? ഒറിജിനൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ആ ഡിയുടെ വാല്യൂ 1 ആയിട്ട് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ ന്യൂ വാല്യൂ പോയിട്ട് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ അതായത് അപ്പൊ ഡിയുടെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കും? 26 ആയിരിക്കും. ആ 26 എന്ന ഡിയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേഷനിലൂടെ ഒരു വാല്യൂ കൂടി ഇൻക്രിമെന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഡിയുടെ വാല്യൂ ഇപ്പൊ 26 ആണെങ്കിൽ പ്ലസ് പ്ലസ് ഡി എന്ന് പറയുമ്പം ഡിയുടെ വാല്യൂ ഡി പ്ലസ് 1 ആയി, അതായത് 26 പ്ലസ് 1 ആയി. അപ്പൊ ഡി പ്ലസ് പ്ലസ് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്തു? 27 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് പ്രീ ഇൻക്രിമെന്റിന്റെയും പോസ്റ്റ് ഇൻക്രിമെന്റിന്റെയും കേസിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നെക്സ്റ്റ് ഓപ്പറേറ്റർ ആണ് നമ്മള് ജാവയിൽ യൂസ് ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു, അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ദ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസൈൻ എ വാല്യൂസ് ടു വേരിയബിൾ. ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സും ജാവയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നോക്കാം. മൂന്ന് കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ് ആണ്, ദെൻ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് എക്സാമ്പിൾ. അപ്പം ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആണ്. നമുക്കറിയാം ഈക്വലിന്റെ സൈൻ ആണ്. അപ്പൊ അത് സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പം ഈ സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അസൈൻ വാല്യൂസ് ഫ്രം റൈറ്റ് സൈഡ് ഓപ്പറൻസ് ടു ലെഫ്റ്റ് സൈഡ് ഓപ്പറൻഡ്. റൈറ്റ് സൈഡ് ഓപ്പറൻസിന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡ് ഓപ്പറൻസിലേക്ക് അസൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ പ്ലസ് ബിയുടെ അതായത് റൈറ്റ് ഓപ്പറൻസിന്റെ വാല്യൂ ആയിരിക്കും ഈ ലെഫ്റ്റ് ഓപ്പറൻസ് ആയ സിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പം എ പ്ലസ് ബിന്റെ വാല്യൂ ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുക? സിയിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് പ്ലസ് ഈക്വൽ ടു, അതായത് ആഡ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്, പ്ലസ് ഈക്വൽ ടു. അപ്പം ഇറ്റ് ആഡ്സ് റൈറ്റ് ഓപ്പറന്റ് ടു ദ ലെഫ്റ്റ് ഓപ്പറന്റ് ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു ദ ലെഫ്റ്റ് ഓപ്പറന്റ്. അപ്പം ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താന്ന് പറഞ്ഞാൽ റൈറ്റിലെയും ലെഫ്റ്റിലെയും ഓപ്പറൻസുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ലെഫ്റ്റ് ഓപ്പറൻസിൽ സ്റ്റോർ ചെയ്യും. അപ്പം സി പ്ലസ് ഈക്വൽ ടു എ എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? ഇറ്റ്സ് ഈക്വൽ ടു സി ഈക്വൽ ടു സി പ്ലസ് എ, അതായത് റൈറ്റ് സൈഡിലുള്ള അതായത് സി ഈക്വൽ ടു സി പ്ലസ് എ. അപ്പം റൈറ്റ് സൈഡിലുള്ള വേരിയബിളും ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻസും സോറി ഓപ്പറൻസും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ലെഫ്റ്റ് ഓപ്പറൻസിൽ സ്റ്റോർ ചെയ്യും. അതാണ് പ്ലസ് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ മൈനസ് ഓർ ഈക്വൽ ടു. അപ്പൊ സബ്ട്രാക്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ സെയിം ഓപ്പറേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റൈറ്റും ലെഫ്റ്റ് ഓപ്പറൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ലെഫ്റ്റ് ഓപ്പറൻസിൽ സ്റ്റോർ ചെയ്യും. അതാണ്. ഇനി മൾട്ടി ഓപ്പറേറ്റർ ഇതാ മൾട്ടിപ്ലൈന്റെ കേസിലും സെയിം ആണ് നടക്കുന്നത്. ലെഫ്റ്റും റൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെഫ്റ്റ് ഓപ്പറൻസിൽ സ്റ്റോർ ചെയ്യുന്നു. ഡിവൈഡിന്റെ കേസിൽ സെയിം ആണ്, ലെഫ്റ്റും റൈറ്റും ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ റൈറ്റ് ഇവിടെ
left operands store ചെയ്യുന്നു. ദെൻ മോഡുലസ് ഈക്വൽ ടു, അതായത് മോഡുലസ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ എന്താ നടക്കുന്നത്, റൈറ്റും ലെഫ്റ്റ് ഓപ്പറൻസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിന്റെ റിമൈൻഡർ എവിടെ സ്റ്റോർ ചെയ്യും, ലെഫ്റ്റ് ഓപ്പറൻസിലായിരിക്കും സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ദെൻ പ്ലസ് ഈക്വൽ ടു പറയുമ്പം ആഡ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ദെൻ മൈനസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ദെൻ മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഡിവൈഡഡ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, മോഡുലസ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈക്വൽ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, സോറി ഈക്വൽ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ മെയിൻ മെത്തേഡിൽ മൂന്ന് ഇൻഡിജർ ടൈപ്പുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തതാണ്. എ ഈക്വൽ ടു വണ്ണും ബി ഈക്വൽ ടു ടൂ സി ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നത് എ പ്ലസ് ഈക്വൽ ടു ഫൈവ്, ദെൻ അടുത്ത ഓപ്പറേഷൻ ബി സ്റ്റാർ ഈക്വൽ ടു ഫോർ ആൻഡ് സി പ്ലസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ആൻഡ് സി മോഡുലസ് ഈക്വൽ ടു സിക്സ്. അപ്പം ഇവിടെ എ പ്ലസ് ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എങ്ങനെ എഴുതാം, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു എ പ്ലസ് ഫൈവ് എന്ന് എഴുതാം. അപ്പം ഈ എ പ്ലസ് ഈക്വൽ ടു ഫൈവ് എന്നുള്ളതിന് എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, എ ഈക്വൽ ടു എ പ്ലസ് ഫൈവ് എന്നുള്ളത്. അപ്പം എയുടെ വാല്യൂ വൺ ആണ്. അപ്പൊ ദാറ്റ് ഈസ് വൺ പ്ലസ് ഫൈവ് ഈക്വൽ ടു എന്തായി, സിക്സ് ആയി. അപ്പൊ എയുടെ വാല്യൂ ഇപ്പൊ അവിടെ എന്തായി, സിക്സ് ആയി. ദെൻ നെക്സ്റ്റ് കേസിൽ നോക്കാം ബി, ബിയുടെ വാല്യൂ ബിന്ന് നമുക്ക് മാറ്റി എഴുതാം, ബി ഈക്വൽ ടു ബി ബി സ്റ്റാർ ഫോർ, അതായത് ബി ഇൻറ്റു ഫോർ. അപ്പം അത് എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ ടു ആണ്. അപ്പൊ നമുക്കറിയാം ടു ഇൻറ്റു ബിയുടെ വാല്യൂ ടു ആണ്, ടു ഇൻറ്റു ഫോർ ആണ്, അപ്പൊ ഈക്വൽ ടു എയ്റ്റ്. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് സി പ്ലസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ആണ്. അപ്പം സി അതൊന്നും നമുക്കൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ സി ഈക്വൽ ടു സി പ്ലസ് സ്റ്റാർ ബി ആണ്, സി പ്ലസ് എ സ്റ്റാർ ബി. അപ്പം എ സ്റ്റാർ ബി എന്ന് പറയുമ്പം അതിന്റെ വാല്യൂ എന്താണ്, സിക്സും എയ്റ്റും ആണ്. അപ്പം സിക്സ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുമ്പം ഫോർട്ടി എയ്റ്റ്, ഫോർട്ടി എയ്റ്റ് പ്ലസ് സിയുടെ വാല്യൂ ത്രീ ആണ്, ഫോർട്ടി എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുമ്പം ഫിഫ്റ്റി വൺ. അപ്പം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ആണ്. അപ്പം ഇനി നമുക്ക് ശരിക്കും പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സി മോഡുലസ് ഈക്വൽ ടു സിക്സ് ആണ്. അപ്പൊ ദാറ്റ് ഈസ് സി ഈക്വൽ ടു സി മോഡുലസ് ഓക്കെ സി മോഡുലസ് സിക്സ് എന്നാണ് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ സി ഈക്വൽ ടു സി മോഡുലസ് സിക്സ് എന്ന് പറഞ്ഞാല് സിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താ, ഫിഫ്റ്റി വൺ ആണ്. അപ്പൊ ഫിഫ്റ്റി വണ്ണിന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ മോഡുലസിനെയാണ്, അതിന്റെ റിമൈൻഡർ ആണ് സിയുടെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ത്രീ ആയിരിക്കും. അപ്പം എയുടെ വാല്യൂ ഫൈവ് സിക്സ് ആയിട്ട് പ്രിന്റ് ചെയ്യും, ബിയുടെ വാല്യൂ എയ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും, സിയുടെ വാല്യൂ ഫിഫ്റ്റി വൺ ആയിട്ട് പ്രിന്റ് ചെയ്യും, ആൻഡ് സി അല്ല സോറി സിയുടെ വാല്യൂ ഫസ്റ്റ് ഫിഫ്റ്റി വൺ ആവും ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം. ദെൻ ലാസ്റ്റ് സിയുടെ വാല്യൂ എന്തായിട്ട് പ്രിന്റ് ചെയ്യും, ത്രീ ആയിട്ട് പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് ഔട്ട്പുട്ട് നോക്കാം. ആ ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എയുടെ വാല്യൂ സിക്സ് ആയിട്ട് പ്രിന്റ് ചെയ്യും, ദെൻ ബിയുടെ വാല്യൂ എയ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും, ദെൻ സിയുടെ വാല്യൂ ത്രീ ആയിട്ട് പ്രിന്റ് ചെയ്യും. അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ.